ഓക്കെ, ഷാരോൺ കേസിലെ പ്രതി ഗിരീഷ്മയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. അമ്മാവിൻ്റെയും മാതാപിതാക്കളുടെയും ഒപ്പം ഇരുത്തി റൂറൽ എസ് പി ഓഫീസിൽ ചോദ്യം ചെയ്യും. ഷാരോണിൻ്റെ ബന്ധുക്കളെ നെയ്യാറ്റിൻകര DYSP ഓഫീസിൽ വെച്ച് മൊഴിയെടുക്കും. കെ അരുൺകുമാറാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ വായിച്ചിരുന്നത്. അരുൺ, ഗ്രീഷ്മയെ ഇവർക്കെല്ലാം ഒപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ എപ്പോൾ തുടങ്ങും? അറസ്റ്റ്, ബാക്കി നടപടികൾ എങ്ങനെയാണ്? പി ജി, അല്പസമയത്തിനുള്ളിൽ തന്നെ ഗ്രീഷ്മയെ തിരുവനന്തപുരം റൂറൽ എസ് പി ഓഫീസിൽ, PMGയിലുള്ള തിരുവനന്തപുരം റൂറൽ എസ് പി ഓഫീസിൽ എത്തിക്കും. ഇന്നലെ കസ്റ്റഡി എടുത്ത ഗ്രീഷ്മയെ നെടുവങ്ങാട് പോലീസ് സ്റ്റേഷനിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. ഗ്രീഷ്മയ്ക്കൊപ്പം അച്ഛനും അമ്മയും അമ്മാവനും ഒരു സുഹൃത്തും ഇന്നലെ രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരായിരുന്നു. അതിൽ ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തുകയും ഗ്രീഷ്മയുടെ അറസ്റ്റ് മറ്റ് നടപടികൾക്ക് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തു. ബാക്കി എല്ലാവരെയും തന്നെ റൂറൽ എസ് പി ഓഫീസിൽ തന്നെയാണ് ഇന്നലത്തെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പാർപ്പിച്ചിരുന്നത്. കാരണം ഇവർക്കും ഈ സംഭവത്തിൽ പങ്കുണ്ടോ? പ്രധാനമായി അറിയേണ്ടത് പ്രേരണ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഈ ബന്ധുക്കൾക്കോ സുഹൃത്തിനോ പങ്കുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവരെ വെവ്വേറെയും ഒരുമിച്ചിരുന്നു ഒക്കെ ഇന്നലെ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. ഇന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഒരുമിച്ചിരുത്തി വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം 10 മണിയോടുകൂടി ഈ അറസ്റ്റ് രേഖപ്പെടുത്തും. 11 മണിക്ക് ശേഷം ഗ്രീഷ്മയെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തും. കാരണം ഈ വിഷം സൂക്ഷിച്ച കുപ്പി എവിടെയാണ് ഉപേക്ഷിച്ചത് കാര്യമൊക്കെ ഇപ്പോൾ മൊഴിയിൽ പറയുന്നുണ്ട്. അത് അവിടെ നിന്ന് കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും നെയ്യാറ്റിൻകര കോടതിയിൽ ഇന്ന് ഗ്രീഷ്മയെ ഹാജരാക്കുക. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായി അപേക്ഷ ജില്ലാ ക്രൈംബ്രാഞ്ച് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമാന്തരമായി ഈ പറയുന്ന ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ പറയുന്ന കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അറസ്റ്റുകൾ ഇന്ന് തന്നെ ഉണ്ടാവും. അതേസമയം തന്നെ ഷാരോണിൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും സഹോദരൻ്റെയും മൊഴി ഇന്ന് നെയ്യാറ്റിൻകര DYSP ഓഫീസിൽ വച്ച് അല്പസമയത്തിനുള്ളിൽ ആ മൊഴിയെടുക്കൽ ആരംഭിക്കും. അവർ നെയ്യാറ്റിൻകര DYSP ഓഫീസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം റൂറൽ അഡീഷണൽ SP സുൽഫിക്കറാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ മൊഴിയെടുക്കലിൻ്റെ വളരെ പ്രാധാന്യം എന്ന് പറയുന്നത് PG മുമ്പൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാറശ്ശാല പോലീസിനെതിരെയാണ് ഈ ബന്ധുക്കൾ ഗുരുതരമായുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഇന്നലെ AdGP അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ കാര്യങ്ങളെയൊക്കെ ന്യായീകരിച്ചു എങ്കിലും ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള പൊതുവായുള്ള ധാരണ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് ഈ ബന്ധുക്കൾ എന്താണ് പറയുന്നത്, ഈ ഷാരോൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഇവർ ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങൾ, ഈ സംഭവത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നുള്ള ഇവരുടെ ആരോപണം, അതൊക്കെ എത്ര കണ്ട് മുഖവിലയ്ക്കെടുത്ത് ഈ പാറശ്ശാല പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് എത്ര കണ്ട് തെളിവ് ശേഖരണം നടത്തിയിട്ടുണ്ട് എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കൾക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ട്, ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനെയൊക്കെ ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്ധവിശ്വാസം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ട തെളിവുകൾ തങ്ങളുടെ ഭാഗത്തുണ്ടെന്നും അത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പാറശ്ശാല പോലീസിൻ്റെ അട്ടിമറി, പാറശ്ശാല പോലീസിൻ്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉണ്ടായിട്ടുള്ള വീഴ്ച, പിന്നെ ഈ ബന്ധുക്കൾക്ക് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഇടപെടൽ, ഈ ഇവ സംബന്ധിച്ച് ഇവരുടെ മൊഴിയെടുക്കൽ വളരെ നിർണായകമാണ്. അവരുടെ മൊഴിയിൽ വച്ചുകൊണ്ട് തുടരന്വേഷണം നടത്താനും വകുപ്പുതല അന്വേഷണം വേണമെങ്കിൽ അത് ശുപാർശ ചെയ്യാനുമായിരിക്കും ഇന്ന് തീരുമാനിക്കുക. അങ്ങനെ ഇന്നലെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഇന്നലെ ഉണ്ടായി. മൊഴി കുറ്റസമ്മതം നടത്തി, ഇന്ന് അറസ്റ്റ് ഉണ്ടാകും. പക്ഷെ സമാന്തരമായി വേഗത്തിൽ തന്നെ ഈ പറയുന്ന വാദിയുടെയും പ്രതിയുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തലും ഈ പറയുന്ന രേഖകളും. ശരി അരുൺ, നമുക്ക് മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോകാനുണ്ട്.